हलो गायस डिजिटेक मलयालम तिंडे मट्टोरु वीडियो लेक्क निंगल्क्केल्लावर्क्कुम नमस्कारम അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5G നെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുക. അപ്പൊ 5G എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുന്നതാവും. അപ്പൊ നമ്മുടെ ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ടെക്നോളജിയാണ് 5G എന്ന് പറയുന്നത്, ഫിഫ്ത് ജനറേഷൻ ടെക്നോളജി. അപ്പൊ നമ്മുടെ ഈ 5G എന്ന് പറയുന്നത് റേഡിയോ വേവ്സ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മില്ലിമീറ്റർ വേവ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന റേഡിയോ വേവ്സ് ആണ് ഇതിന്റെ മെയിൻ ഫാക്ടർ. അപ്പൊ നമ്മൾ 5G വരുന്ന വേവ്സ് എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി വേവ്സ് ആണ്. അപ്പൊ നമ്മുടെ ഫ്രീക്വൻസി വരുന്നത് ഒരു 20 GHz ടു 96 GHz റേഞ്ചിൽ വരുന്ന ഒരു ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ 5G വർക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ 5G എന്ന് പറയുന്നത് ഇത്ര ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ നിങ്ങൾക്ക് പലരും മൾട്ടി ബാൻഡ് മോഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മള് 5 GHz റേഞ്ച് ഉണ്ടാവും, അതുപോലെ തന്നെ 2.4 GHz റേഞ്ച് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 5 GHz കൂടുതൽ സ്പീഡ് കിട്ടും, പക്ഷേ നിങ്ങൾക്ക് റേഞ്ച് ഭയങ്കര കുറവായിരിക്കും. അതുപോലെ തന്നെ 2.4 GHz നിങ്ങൾ വൈഫൈ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റേഞ്ച് നല്ലോണം ഉണ്ടാവും, പക്ഷേ നിങ്ങളുടെ സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ 5G നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും 20 to 96 GHz ഫ്രീക്വൻസി വരുന്ന ഒരു റേഡിയോയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അത്രയും റേഞ്ച് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് റേഞ്ച് ഭയങ്കര കുറവാകും തോറും നമുക്ക് അത്രയും സ്റ്റേഷനുകൾ കൂട്ടേണ്ടി, സ്റ്റേഷൻ അല്ലെങ്കിൽ ടവർ കൂട്ടേണ്ടി വരും. അപ്പോൾ ഇത്രയും വലിയ ഏരിയയിൽ ഇത്ര വലിയ ടവർ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നമുക്ക് നോഡുകൾ എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവർ 5G അക്കംപ്ലിഷ് ചെയ്യാനുള്ള പ്ലാൻ. അപ്പോൾ നോഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു വലിയൊരു ഏരിയനെ നമ്മൾ ചെറിയൊരു ഏരിയയിലേക്ക് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ചെറിയ ചെറിയ ടവർ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി പോസ്റ്റിൻ്റെ മുകളിൽ അങ്ങനത്തെ ചെറിയ ചെറിയ ടവർ പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ബേസ് സ്റ്റേഷൻസ് സെറ്റ് ചെയ്ത് തരുന്ന ഒരു പ്രോസസ്സിനെയാണ് ഒരു നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോഡുകളുടെ എണ്ണം കുറേ എണ്ണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെറിയൊരു ഏരിയയാണ് ഇതിൽ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ചെറിയ ഏരിയയിൽ കുറേ നോഡുകൾ ഉണ്ടാവും. എന്നിട്ട് ഈ നോഡുകളൊക്കെ ഇൻ്റർകണക്ട് ചെയ്തിട്ട് നമുക്ക് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി 5G ഉണ്ടാവും. പിന്നെ നമ്മുടെ 5G ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഹൈ ഫ്രീക്വൻസി വേവ് ആയതുകൊണ്ട് തന്നെ വേവിൻ്റെ പെനിട്രേഷൻ പവർ കുറയും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 5G നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ടവറിലേക്ക് നേരെ നമ്മുടെ ഡിവൈസ് കാണാൻ പറ്റുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസ് സ്ട്രെയിറ്റ് ലൈനിൽ കണക്റ്റഡ് ആയിട്ടുള്ള പോലെ വന്നാലേ നമുക്ക് 5G യൂസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വല്ല ബിൽഡിങ്സ് അതുപോലെ തന്നെ മരം അതൊക്കെ നമ്മുടെ ഈ ലൈൻ ഓഫ് സൈറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് കിട്ടേണ്ട സാധ്യത കുറവായിരിക്കും. എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് മൊത്തത്തിൽ കിട്ടാണ്ടിരിക്കില്ല, സ്പീഡ് കുറച്ച് കുറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 5G സിഗ്നൽസ് അല്ലെങ്കിൽ റേഡിയോ സിഗ്നൽസ് ഈ നോഡ് എന്ന് പറയുന്ന ബേസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഫോണിലേക്ക് ഡയറക്റ്റ് ഒരു ഫോക്കസ്ഡ് ബീമായിട്ടാണ് നമുക്ക് വരിക. മറ്റേ പഴയ നെറ്റ്വർക്ക് സർവീസസ് പോലെ സ്പ്രെഡ് ആയിട്ടുള്ള ബീമല്ല 5G യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ള ബീം വരുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു പെനിട്രേഷൻ പവറിൻ്റെ പ്രശ്നം ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ നോഡുകൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാൾ ഒരു വഴിയിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ നമ്മളൊരു നോഡിൽ നിന്ന് മാറി ആ വേറൊരു നോഡിൻ്റെ ഒരു ലൊക്കാലിറ്റിക്ക് അല്ലെങ്കിൽ ആ നോഡിൻ്റെ കവറേജ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇപ്പുറത്തെ നോഡിൽ നിന്ന് വിട്ടിട്ട് അപ്പുറത്തെ നോഡിലേക്ക് കണക്റ്റ് ആവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ മുമ്പത്തെ സാധാരണ ടവർ പോലെ തന്നെയാണ് അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ നമ്മുടെ ടവറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടവറിൻ്റെ താഴെ നിന്ന് മറ്റൊരു ടവറിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു ടവറിൻ്റെ ആ ഒരു കവറേജ് ഏരിയയിൽ നിന്ന് നമ്മൾ വേറൊരു ടവറിൻ്റെ കവറേജ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഈ ഫസ്റ്റത്തെ ടവറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് സെക്കൻഡ് ടവറിലേക്ക് കണക്ട് ചെയ്യണ ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഹാൻഡ് ഷേക്കിംഗ് എന്നൊക്കെ പറയും, ചിലർ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ടവറിൻ്റെ നമ്മുടെ 5G ടവറിന് റേഞ്ച് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ നോഡുകൾ കുറേ എണ്ണം ഉണ്ടാവും. അപ്പോൾ നോഡുകളിൽ നിന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് മൂവ്മെൻ്റ് ഉള്ള ഒരാൾക്ക് നെറ്റിന് കുറച്ച് ഒരു ഈ ഹാൻഡ് ഷേക്ക് മാറുന്ന ഒരു നേരത്തേക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 5G എന്ന് പറയുന്നത് ഇനിയും ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അടുത്ത് തന്നെ വരുന്നതാണ് പറയുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അങ്ങനത്തെ വലിയ വലിയ രാജ്യങ്ങളിലൊക്കെ 5G ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ നോക്കിയിട്ട് കാണുന്ന പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഫോണിൻ്റെ യൂസേജ്, നമ്മൾ ഫോണിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആവുന്നൊരു പ്രശ്നം ഇതിൽ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൺ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നല്ല വെൽ ഡിസൈൻഡ് ഫോണാണ് 5G ഡിസൈൻ ചെയ്തിട്ടുള്ള ഫോണാണ്. ഇപ്പോൾ ഒരുവിധം വരുന്ന ഫോണുകളൊക്കെ 5G ഡിസൈൻഡ് ഫോൺസ് ആണ്. അപ്പോൾ നമുക്ക് ആ ഡിസൈൻഡ് ഫോൺസിൽ നമുക്ക് 5G വരാൻ പറ്റുള്ളൂ എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 4G ഫോണുകളായാലും 5G മാറ്റിയിടാൻ പറ്റുന്ന പോലെ തന്നെ ഒരു മോഡ് ഇപ്പോഴത്തെ 4G ഫോണിലേക്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഡെവലപ്പേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇപ്പോഴും കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും നമുക്കൊരു 5G നെറ്റ്വർക്ക്സ് നമുക്ക് ഉടനെ തന്നെ ഇന്ത്യയിൽ അവൈലബിൾ ആവുമെന്ന് വിചാരിക്കുന്നു.
പിന്നെ 5G നെറ്റ്വർക്സിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പീഡാണ്. നമുക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ജിഗാബൈറ്റ്സ് സ്പീഡാണ്. അപ്പോൾ 1 GB അല്ലെങ്കിൽ 2 GB ഒക്കെ ഒരു സെക്കൻഡിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡ് റേഞ്ചാണ് 5G വരുന്നത്. അപ്പോൾ നമുക്ക് അത്രയും സ്പീഡിലുള്ള നെറ്റ്വർക്ക് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ഡാറ്റ അത്രയും സ്പീഡിൽ തന്നെ തീർന്നു പോകും. അപ്പോൾ നമുക്ക് ഇപ്പോൾ 1 GB പെർ ഡേ പ്ലാനൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫയല് ഡൗൺലോഡ് ചെയ്യണില്ലെങ്കിലും തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ അത് യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മുടെ ഡാറ്റ വിത്തിൻ 15 മിനിറ്റ്സ് ഒക്കെ കഴിയാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ മിക്കതും ഈ 5G ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡാറ്റ പാക്കറ്റ്സിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമെന്നും വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ ചില ഫോണിൻ്റെ കമ്പനികളിലൊക്കെ നമുക്ക് 5G അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ചില ഇതിൽ നമ്മൾ 4G നെറ്റ്വർക്കിലേക്ക് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് 5GE എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി കാണുന്നുണ്ട്. അപ്പോൾ അത് തികച്ചും വിഡിത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് 4G കിട്ടുമ്പോഴും 5G Edge എന്ന് എഴുതിയിട്ട് കാണിച്ചിട്ട് നമ്മൾ തന്നെ ഒരു വിഡിയാക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് എല്ലാ ഫോണുകളിലും വന്നിട്ടില്ല, ചില ഫോണുകളിലൊക്കെ എനിക്കങ്ങനെ കാണാൻ ഇടയായി. അപ്പോൾ അതൊന്ന് സൂചിപ്പിച്ചു മാത്രം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെയും HV Team ഡിജിടെക് മലയാളം സൈനിങ് ഓഫ്. Tell me that you love me, even if it's fake.